നമ്മളിപ്പം കാണുന്നത് കോട്ടയം കുമളി റോഡിലെ മുറിഞ്ഞുമുഴ എന്ന സ്ഥലത്തെ ഒരു വെള്ളച്ചാട്ടമാണ്. മനോഹരമായ ഒരു കാഴ്ചയാണിത്. ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന ആരും ഇതൊന്നും കാണാതെ പോവില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ആ വെള്ളം ഇറങ്ങി വരുന്നത് എന്ത് മനോഹരമായ കാഴ്ചയാണ്. ഇടുക്കിയുടെ മനോഹാരിത മുഴുവൻ ഇല്ലെങ്കിലും കുട്ടിക്കാനം റൂട്ടിലൂടെയുള്ള യാത്ര എപ്പോഴും മനസ്സിന് കുളിർമ നൽകുന്നതാണ്. നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ചയാണിത്. മലമടക്കുകളും മഞ്ഞും മഴയും ഒത്തുചേർന്ന പ്രകൃതിയുടെ സൗന്ദര്യം. ഇവിടെ വണ്ടി നിർത്തി താഴേക്ക് നോക്കിയാൽ നമ്മൾ സ്വർഗത്തിലാണെന്ന് തോന്നും. ദൂരെ ആകാശത്ത് മഞ്ഞും താഴെയുള്ള താഴ്വരകളും മലമടക്കുകളിൽ കൂടി അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികളും എല്ലാം കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. ചിലയിടങ്ങളിൽ അഗാധമായ കൊക്കകൾ പോലെ തോന്നും. രാത്രികാലങ്ങളിൽ വളരെയേറെ സൂക്ഷിച്ച് വാഹനം ഓടിക്കേണ്ടതാണ് ഈ സ്ഥലം. കൊടിയ വളവുകളും ചെരുവുകളും ആദ്യമായി വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. റോഡിന്റെ ഒരു സൈഡ് പാറക്കെട്ടുകളാണ്. ചിലയിടങ്ങളിൽ റോഡിന് വീതി കുറവാണ്. എന്നിരുന്നാലും പകൽ യാത്ര വളരെ സുഖമുള്ള ഒന്നാണ്. നമുക്ക് കാണുമ്പോഴറിയാം, മഞ്ഞിങ്ങനെ ഉള്ളപ്പോൾ രാത്രിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കണ്ടില്ലേ, വണ്ടികളെല്ലാം ലൈറ്റ് ഇട്ടാണ് പോകുന്നത്. നമ്മുടെ സമയം ഏകദേശം 5 മണിയായിട്ടേ ഉള്ളൂ. എങ്കിലും നമുക്ക് അതിൽ കൂടിയുള്ള യാത്രയ്ക്ക് വണ്ടി ലൈറ്റിട്ട് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. എന്താണേലും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു യാത്രയാണ് കുട്ടിക്കാനം റൂട്ടിലൂടെയുള്ള യാത്ര. ഇവിടെ റോഡിന് വീതി കൂട്ടാൻ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് യാത്ര. അത് 1 കിലോമീറ്ററോളം വരും. കുട്ടിക്കാനം എപ്പോഴും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരുടെ സ്ഥിരം കാഴ്ച സ്ഥലമാണ്. വരിവരിയായി നിൽക്കുന്ന മലനിരകൾ, പച്ചപ്പട്ട് വിരിച്ച കുന്നുകൾ, പുൽമേടുകളും അവയ്ക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മഴമേഘങ്ങൾ, മറുസൈഡിൽ തലയുയർത്തി നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിലുള്ള കൊച്ചു കൊച്ചു സസ്യങ്ങളും നിറഞ്ഞ ചെറിയ കാടുകൾ, ഈ സുന്ദര കാഴ്ചകൾ പറഞ്ഞാൽ തീരില്ല. കിഴക്കേ ദിക്കിൽ അരുണാഭ ചൊരിഞ്ഞ പൂക്കളെ പുഞ്ചിരിപ്പിച്ചു കൊണ്ടുവരുന്ന പുല്ലരിയും, ആകാശവീതിയിൽ മുല്ലമുട്ടുകൾ വാരി വിതറി ഉല്ലാസഭരിതമായി വിരണ്ണണയുന്ന സന്ധ്യയും ചങ്ങമ്പുഴയുടെ കവിതകൾ പോലെ തോന്നും. വളരെ മനോഹരമായ കാഴ്ചകളാണിതെല്ലാം തന്നെ. നമ്മളുടെ മനസ്സിന് എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നറിയാമോ? അപ്പം ഇതിൽ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി കാണുക. ഇന്നത്തെ എൻ്റെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.